ഗബ്രി ഇന്ന് ജാൻമണിയോട് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗബ്രിയുടെ കൂടെ നിന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ പോലും പക്ഷേ ഗബ്രിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം. പക്ഷേ ഗബ്രി അവിടെ ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയ സമയത്ത് ഗബ്രിയുടെ കൂടെ നിൽക്കുകയായിരുന്നു ജാസ്മിൻ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത്രയും നാളും അവരൊരുമിച്ചാണ്, ആ വ്യക്തി എന്ന നിലയിൽ ജാസ്മിൻ തെറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് കൂടെ നിൽക്കുന്നുമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ നമുക്ക് ജാസ്മിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ജാസ്മിൻ ശരിയായ രീതിയിൽ തന്നെയാണ് അവിടെ നിന്നത്. പക്ഷേ നമുക്ക് ഗബ്രിയുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗബ്രി ചെയ്തത് വലിയ തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. ഐസ്ക്രീം എടുത്തു കൊണ്ടുവന്ന് കഴിക്കാനിരുന്ന ജാൻമണിയുടെ അടുത്ത് വന്ന് അതെൻ്റെ ഐസ്ക്രീമാണ്, ചോദിക്കാതെ എന്തിനെടുത്ത് ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടെ എന്നുള്ള രീതിയിലാണ് അത് കഴിക്കാനിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത്. ആ സമയത്ത് അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് ഭയങ്കരമായിട്ടുള്ള അപമാനം മാത്രമായിട്ടേ തോന്നുള്ളൂ. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ജാൻമണി അത് കൊണ്ടുപോയി തിരിച്ചവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ജാൻമണിക്ക് അത് എടുത്തു കൊടുക്കുന്നത് ക്യാപ്റ്റനായിട്ടുള്ള അപ്സരയാണ്. അപ്സരയും ജാൻമണിയുമാണ് അത് കഴിക്കാനായിട്ട് ഒരുമിച്ച് വന്നിരുന്നത്. രണ്ടു പേർക്കും അത് വളരെയധികം അപമാനിച്ചതായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അപ്സര വന്ന് ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഗബ്രി ഒട്ടും താഴ്ന്നു കൊടുക്കുന്നില്ല. ഞാൻ കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്, എന്തിനോട് ചോദിക്കാതെ എടുത്തു, അത് എൻ്റെ ഐസ്ക്രീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു ഫൈറ്റ്, ഐസ്ക്രീമിൻ്റെ വിഷയത്തിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് ഉണ്ടായത്. നമുക്കറിയാം കഴിഞ്ഞ ബിഗ് ബോസുകളിലെല്ലാം തന്നെ ഫുഡിൻ്റെ വിഷയത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഫുഡിൻ്റെ വിഷയത്തിൽ വളരെയധികം ഫൈറ്റ് ബിഗ് ബോസിനുള്ളിൽ നടക്കാറുണ്ട്. അത് വലിയ പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആദ്യമായി ബിഗ് ബോസിനുള്ളിൽ ഫുഡിൻ്റെ കാര്യത്തിന് ഫൈറ്റ് നടന്നു എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ന്യായത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഗബ്രി ചെയ്തത് വലിയൊരു തെറ്റാണ്. ഒരിക്കലും ഒരാൾ ഭക്ഷണം കഴിക്കാൻ എടുത്ത സമയത്ത്, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാളെ അപമാനിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അത് ഗബ്രിയുടേതായിരിക്കാം. പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു സംഭവം കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് അവർ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ജാൻമണിയോട് ഉള്ള ദേഷ്യം തീർക്കുകയായിരുന്നു അവിടെ ഗബ്രി ചെയ്തത്. പക്ഷേ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. മറ്റേതെങ്കിലും സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വഴക്കിടാനോ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അത് വിലക്കുന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം വളരെ മോശമാവുകയുള്ളൂ. അത് ഗബ്രിക്ക് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുകയുള്ളൂ. ഒട്ടും തന്നെ ഇത് പോസിറ്റീവായി ഗബ്രിക്ക് വരില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം.